بسم الله الرحمن الرحيم والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله أما بعد ഏറ്റവും ബഹുമാനവും ആദരം നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കളെ, പ്രിയ സുഹൃത്തുക്കളെ, നാം ഇവരും ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അഷ്റഫുൽ അഹ്ബ് ദ്വാഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1497 ജന്മദിനത്തിൻ്റെ ആഘോഷവേളയിലാണ്. ഈ അശ്രഫ മുഹൂർത്തത്തിൽ നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പോലെ അള്ളാഹു സുബ്ഹാനഹു വതആല നാളാമത്തെ നാം അവരെയും ഒരുമിച്ച് കൂടി തെരുമാറാകട്ടെ. നാം പറഞ്ഞു കേൾക്കുന്നതുമെല്ലാം അള്ളാഹു നമ്മിൽ നിന്നൊരു സ്വാലിഹാമല സ്വീകരിക്കുമാറാകട്ടെ. ലോകം അനേകം മഹാന്മാർക്ക് ജന്മം നൽകിയിട്ടുണ്ട്. ചരിത്രം ഒരളവോളം അവരെ അതിന്റെ ചെറുകിലേറ്റി പരീക്ഷിച്ചു. എന്നാൽ കാലത്തിന്റെ ഗതിമാറ്റത്തിൽ പലരും അതിൽ നിന്ന് കൊഴിഞ്ഞുപോയി, ചിലർ അവശേഷിച്ചു. അവശേഷിച്ചവരിൽ ചിലരെ ലോകം അംഗീകരിച്ചു, മറ്റു ചിലരെ ലോകം അവഗണിച്ചു. ലോകം അംഗീകരിച്ചവരിൽ പലരും ചരിത്രകാരന്മാരും മറ്റു വ്യത്യസ്ത ഗുണവിശേഷങ്ങളുള്ളവരുമായിരുന്നു. ഒരു വിഭാഗം ചക്രവർത്തിമാരായിരുന്നെങ്കിൽ മറ്റൊരു വിഭാഗം സേനാധിപതികളായിരുന്നു. ഒരു വിഭാഗം ആളുകൾ തത്വചിന്തകളിലൂടെ ലോക ജനതയിലേക്ക് ആകർഷിച്ചപ്പോൾ മറ്റൊരു വിഭാഗം വൻ വിജയത്തിലൂടെ ലോക ജനതയിലേക്ക് അമ്പരപ്പിച്ചു. അടിമകളുടെ വിമോചകനായി അറിയപ്പെട്ട എബ്രഹാം ലിങ്കനും തൊഴിലാളികളുടെ കണ്ണിലിനായി അറിയപ്പെട്ട കാരൽ മാർക്സും ലാളിത്യത്തിൽ പേരുകേട്ട മഹാത്മാ ഗാന്ധിജിയെയും ലോകം വാഴ്ത്തപ്പെടുന്നു. എന്നാൽ ലോകം കണ്ടവരിൽ വെച്ച് ഏറ്റവും വലിയ നീതിമാനായ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ, ലോകം കണ്ടവരിൽ വെച്ച് ഏറ്റവും വലിയ സമൂഹ നേതാവ് ആരെന്ന് ചോദിച്ചാൽ ഒരൊറ്റ മറുപടിയേ ഉള്ളൂ, അതാണ് അയൽവാസി പട്ടിണി എടുക്കുന്ന സമയത്ത് വയറു നിറക്കുന്ന അമ്മയിൽ കൊട്ടവില്ല എന്ന് പഠിപ്പിച്ച അന്ധകാരത്തിൽ ഇരുട്ടരയിലേക്ക് വെളിച്ചം പകർന്നു നൽകിയ അഷ്റഫുൽ അഹ്ബ് ദ്വാഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതേ പറന്നു കിടക്കുന്ന സമുദ്രം പോലെയാണ് അവിടുത്തെ പ്രകീർത്തനം. അടുക്കുംതോറും വിസ്തൃതി കൂടി വരുന്ന അത്ഭുത പ്രതിഭാസമാണ് അവിടുത്തെ ജീവിതം. മറ്റൊരു സൃഷ്ടിക്കും അവകാശപ്പെടാൻ കഴിയാത്ത, അർഹതപ്പെടാൻ കഴിയാത്ത സ്ഥാനമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നബിത്തങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സർവ സൃഷ്ടികളാലും സർവ വ്യക്തികളാലും വാഴ്ത്തപ്പെടുന്ന ഒരു മഹത് വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞില്ലേ, വറഫഅനാ ലക ദിക്റക, നബിയെ അവിടുത്തെ സ്മരണ നാം ഉയർത്തിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തെളിമയും ജളിമയും നിറഞ്ഞ ജീവിതമാണ് അവിടുത്തെ ഇത്രമേൽ പ്രകീർത്തിക്കപ്പെടാനും ഇത്രമേൽ സ്നേഹിക്കപ്പെടാനും ഇത്രമേൽ പിന്തുടരപ്പെടാനും കാരണമാക്കിയിട്ടുള്ളത്. വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ, ഏതൊരു മഹാനാണെങ്കിലും ഏതൊരു വ്യക്തിയാണെങ്കിലും നമ്മുടെ മുൻകാല മഹാന്മാരായി ജീവിച്ചു പോയ വ്യക്തികളുടെ മഹാന്മാരുടെ ചരിത്രമെല്ലാം എടുത്തു നോക്കിയാൽ കാണാം, അവരെല്ലാം നബിതങ്ങളെ പറ്റി ഒരു വരി എഴുതിയിട്ടോ അതല്ലെങ്കിൽ നബിതങ്ങളെ പറ്റി ഒരു വരി പറഞ്ഞിട്ടോ മത് പറഞ്ഞിട്ടോ മരിച്ചു പോയവരാണ്. കേരളത്തിന്റെ നവോത്ഥാന എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരുവർ പറയുന്നത് കാണാം, പുരുഷാകൃതി പോണ്ട ദൈവമോ നരദിവ്യാകൃതി പോണ്ട ധർമ്മമോ പരമേശ്വര പവിത്ര പുത്രനോ കാരുണ്യവാൻ നബി മുത്തുരത്നമോ. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബറോയിലെ പ്രൊഫസറും മുഹമ്മദ് അക്മക്ക എന്ന കൃതിയുടെ രചയിതാവ് കൂടിയായ വില്യം പോണ്ടറോ മരിവാട്ട് പറഞ്ഞത് കാണാം, തന്റെ വിശ്വാസത്തിന് വേണ്ടി തന്റെ മതത്തിന്റെ വിശ്വാസത്തിന് വേണ്ടി പീഡനങ്ങൾ സഹിക്കാനുള്ള അദ്ദേഹത്തിന്റെ മനക്കരുത്ത് അദ്ദേഹത്തിൽ വിശ്വസ്തരുടെ വരിഷ്ഠമായ സ്വഭാവ സവിശേഷത, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നേട്ടത്തിന്റെ ഉത്തുംഗത, ഇതെല്ലാം അദ്ദേഹത്തിന്റെ സമഗ്രതയെ പ്രഖ്യാപിക്കുന്നു. മുഹമ്മദിനെ പോലെ മറ്റൊരു നേതാവിനെയും പടിഞ്ഞാറ് ഇത്രമാത്രം അഹമ്മതിച്ചിട്ടില്ല എന്ന് ഒരു അവിശ്വാസിയായ മനുഷ്യൻ പറയുന്നുണ്ടെങ്കിൽ, വിശ്വാസിയായ നമ്മൾ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മത പ്രകീർത്തിക്കലും അവിടുത്തെ മത പാടലും പറയലും എല്ലാം ഓരോ മുഅ്മിനായ വിശ്വാസിയുടെയും മേൽ അർഹതപ്പെട്ടതാണ്.
അവിടുന്ന് വെളിയങ്കോളിന്റെ മദീനയിലേക്ക് ഹജ്ജിന് വേണ്ടി പോകുമ്പോ പോകുന്ന വഴിവെപ്പിൽ വെച്ച് പല രീതിയിലുള്ള പല ശൈലിയിലുള്ള പല രൂപത്തിലുള്ള മതുകളെല്ലാം പ്രകീർത്തിച്ചു. അവിടുത്തെ ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു ഭാഗത്ത് വളരെ ആഴം തെളിഞ്ഞ പണ്ഡിതനാണ്, മറ്റൊരു ഭാഗം എടുത്തു നോക്കുകയാണെങ്കിൽ വിദേശികൾക്ക് കപ്പം കൊടുക്കില്ല എന്ന് പറഞ്ഞ ഒരു ധീര ദേശാഭിമാനിയല്ലേ മാനായ വർക്കാജു. അവിടുന്ന് മദീന മുനവ്വറയുടെ റൗദാ ഷരീഫിന്റെ കവാടത്തിന് മുമ്പിൽ വെച്ചുകൊണ്ട് തെളിയില്ലേ, യാത്രമൽ ഖുറമാ അലാ അൽതാബിക്കും ഉമറുൽ ഫഖീറുൽ മുത്തദ ജനാബിക്കും എന്ന് തുടങ്ങുന്ന മദീന ആലപിച്ചപ്പോ അവിടുന്ന് മഹാനായ ഉമർ ഖാദിക്കായി, മഹാനായ ഫഖീറായ ഉമർ ഖാദിക്കായി തുറന്നു കൊടുത്തില്ലേ റൗദാ ഷരീഫിന്റെ കവാടം. അതുപോലെ തന്നെ മഹാനായ ഇമാം ഹുസൈൻ തങ്ങള് അവിടുന്ന് ശരീരത്തിന്റെ ഒരു ഭാഗം ഒന്ന് കുഴഞ്ഞു പോയപ്പോ അവിടുന്ന് ഡോക്ടർമാരെല്ലാം പ്രവചിച്ചു ഇദ്ദേഹം എണീറ്റ് നടക്കില്ല, ഇദ്ദേഹം എണീറ്റ് നിൽക്കുക പോലും ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോ അവിടുന്ന് മഹാനായ ഇമാം ഹുസൈൻ തങ്ങൾ ചെയ്തില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു വലിയൊരു മദീന തന്നെ രചിച്ചില്ലേ, അതല്ലേ ഖസീത്തുൽ ബുർദ. അങ്ങനെ മഹാൻമാർ പറയുന്നത് കാണാം, രാത്രിക്ക് രാത്രി ഹുസൂരി തങ്ങളുടെ മനാമിൽ ഹുസൂരി തങ്ങളുടെ സ്വപ്നത്തിൽ തങ്ങൾ വന്നുകൊണ്ട് അവിടുത്തെ ശരഫാക്കപ്പെട്ട കൈ കൊണ്ട് ആ കുഴഞ്ഞു പോയ ഒരു ഭാഗത്തിന്റെ മേൽ തങ്ങളുടെ കയ്യൊന്ന് തടവി കൊടുത്തപ്പോ അവിടുന്ന് ഇമാം ഹുസൂരി തങ്ങളുടെ രോഗമെല്ലാം ക്ഷമിക്കപ്പെടുകയാണ്, അവിടുത്തെ ശരീരമെല്ലാം പൂർണ്ണസ്ഥിതിയിലേക്ക് പ്രാപിക്കുകയാണ്. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയുടെയും അവിടുത്തെ ജീവിതത്തിന്റെയും ബർക്കത്ത് കൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക, അവിടുത്തെ പേരിൽ മദീനകൾ അധികരിപ്പിക്കുക, അവിടുത്തെ മൗലിദുകൾ അധികരിപ്പിക്കുക. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് വാക്കു വിരാമം കുറിക്കുന്നു. വാസറദാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.